എ കെ ശശീന്ദ്രൻ ചേരിയാണിപ്പോൾ വലിയൊരു ദുരന്തമാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഏകോപിപ്പിക്കുന്നത്? കുറേ പേര് ചികിത്സയിലുണ്ട്, 9 പേര്. മറ്റ് സംസ്കാര കാര്യങ്ങൾ അടക്കമുള്ള എങ്ങനെയാണ് ഇപ്പോഴത്തെ? ഇവിടെ ജില്ലാ കളക്ടറുടെയും ഇവിടുത്തെ മന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ ഓരോ ആശുപത്രിയിലും ഇപ്പോൾ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ളവരുടെ കാര്യങ്ങളാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ തെരച്ചിൽ തുടരാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. നാടിനെ ആകെ വേദനിപ്പിച്ച വലിയൊരു അത്യാഹിതമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ ഗൗരവം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുമുള്ള ആശ്വാസ നടപടികൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരും. എത്ര പേരെ ഇനി കണ്ടെത്താനുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത കൃത്യമായി കണക്ക് വന്നിട്ടില്ല. കാരണം ഇതിനൊരു ലിസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത്. സാധാരണ ബോട്ടിൽ ആളുകളെ കയറ്റുമ്പോൾ ഉള്ളൊരു അങ്ങനത്തെ നടപടികളൊന്നും പാലിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അതൊരു അന്വേഷണത്തിലൂടെ മനസ്സിലാവുള്ളൂ. മുഖ്യമന്ത്രി എത്തുന്നുണ്ടെന്ന് പൊതുദർശനമുണ്ടോ? അത്തരം കാര്യങ്ങൾ തീരുമാനമാകുന്നു. കളക്ടറേറ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ. പിന്നെ ഞങ്ങൾ മന്ത്രിമാരൊന്ന് കൂടുന്നുണ്ട്. ഏതായാലും അബ്ജോദ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ ഇനിയുള്ള കാര്യങ്ങളിൽ, അതായത് സംസ്കാര ചടങ്ങുകൾ, പൊതുദർശനം ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു കൂടിയാലോചന വേണം. മുഖ്യമന്ത്രി കാര്യമാണ്. ഇപ്പോ മന്ത്രി, സംസ്ഥാനത്തെ ഒരു മന്ത്രി മറ്റു മന്ത്രിമാരും പറഞ്ഞു, ജില്ലാ കളക്ടറും ഒക്കെ പറയുന്നു, നമ്മുടെ കേരളത്തിലാണ് 2023 ഒരു വിനോദസഞ്ചാര സ്പോട്ടായി സമീപകാലത്ത് വികസിച്ചതെങ്കിലും മാർഗനിർദ്ദേശങ്ങളൊക്കെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. അവിടെയാണ് ഒരു ബോട്ടിൽ എത്ര പേർ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന കണക്ക് പോലും ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആ കണക്ക് പോലും സൂക്ഷിക്കാൻ അടുത്ത ദിവസം അപകടം നടന്ന ശേഷം തെരച്ചിൽ നടത്തുമ്പോൾ പൂർണ്ണമായ അന്ധകാരത്തിൽ നിന്ന് തെരച്ചിൽ നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നത് അതീവ ഗുരുതരമായ അവസ്ഥയാണ്.